അയോധ്യയിലെ ഭവ്യമായ രാമക്ഷേത്രത്തിലെ രാംലല്ല പ്രതിഷ്ഠ ഭാരത ചരിത്രത്തിൽ ഒരു വഴിത്തിരിവാണ്. 5 നൂറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സംഭവിച്ച ചരിത്ര നിമിഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിന് നേതൃത്വം നൽകിയപ്പോൾ ആത്മീയവും ദേശാഭിമാന നിർഭരവുമായ ഒരു മുന്നേറ്റത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവരുടെ സാന്നിധ്യത്താൽ ധന്യമായിരുന്നു ചരിത്രപ്രസിദ്ധമായ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെത്തിയത് ഭഗവാനുള്ള കിരീടവും അംഗവസ്ത്രവുമായാണ്. ശേഷം വിഘ്നേശ്വര പൂജകൾക്ക് ശേഷം ഗർഭഗൃഹത്തിൽ രാംലല്ല വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തി. RSS സർസംഘ് ചാലക് മോഹൻ ഭാഗവത്, ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരും ചടങ്ങുകൾക്ക് സാക്ഷിയായി. രാമമന്ത്രധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ആചാര്യന്റെ നിർദ്ദേശങ്ങൾ യഥാവിധി നിർവഹിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം നമ്മുടെ രാമൻ ഇതാ എത്തിയിരിക്കുന്നുവെന്ന് പറഞ്ഞാണ് തുടർന്ന് പ്രധാനമന്ത്രി അതിഥികളെ അഭിസംബോധന ചെയ്തത്. സദിയോ കീ പ്രതീക്ഷാ കേ ബാദ് ഹമാരെ രാം ആ ഗയേ സദിയോ കാ അഭൂതപൂർവ ധൈര്യ അൻഗിനത് ബലിദാൻ ത്യാഗ് ഓർ തപസ്യാ കെ ബാദ് ഹമാരെ പ്രഭു രാം ആ ഗയേ ഇസ് ശുഭ ഘടി കി ആപ് സഭി കോ സമസ്ത ദേശവാസിയോ കോ ബഹുത് ബഹുത് ബധായി. मैं अभी गर्भगृह में ईश्वरीय चेतना का साक्षी बनकर आपके सामने उपस्थित हुआ. ഗർഭഗൃഹത്തിനുള്ളിൽ അനുഭവിച്ച ദിവ്യബോധം വാക്കുകൾക്ക് അതീതമാണെന്നും തന്റെ ഊർജം നിറഞ്ഞ ദേഹവും മനസ്സും പ്രാൺപ്രതിഷ്ഠയുടെ നിമിഷത്തിൽ അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. നമ്മുടെ രാംലല്ല ഇനി ടെന്റിൽ ജീവിക്കില്ല, മഹത്തായ ക്ഷേത്രത്തിൽ വസിക്കും. പ്രാണപ്രതിഷ്ഠ അസാധാരണവും ദൈവികവുമായ മുഹൂർത്തമാണ്. അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഭാഗ്യമാണ്. ജനുവരി 22 വെറും തീയതിയല്ല, 22-ലെ സൂര്യൻ മനോഹരമായ തിളക്കം കൊണ്ടുവന്നിരിക്കുകയാണ്. 1000 വർഷങ്ങൾ കഴിഞ്ഞാലും ഈ ദിനവും മുഹൂർത്തവും ജനങ്ങൾ ഓർത്തുവയ്ക്കും. പുതിയ യുഗത്തിന്റെ തുടക്കമാണിതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യൻ സമൂഹത്തിന്റെ സമാധാനത്തിന്റെയും ക്ഷമയുടെയും പരസ്പരൈക്യത്തിന്റെയും ഏകോപനത്തിന്റെയും പ്രതീകം കൂടിയാണിത്. ശോഭനമായ ഭാവിയുടെ പാതയിൽ മുന്നേറാൻ രാം മന്ദിർ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രചോദനമാണ്. ഭാരതത്തിന്റെ വിശ്വാസം, അടിത്തറ, ആശയം, നിയമം, ബോധം, ചിന്ത, അന്തസ്, മഹത്വം എന്നിവയെല്ലാമാണ് ശ്രീരാമൻ. തന്റെ 11 ദിവസത്തെ വ്രതത്തിനിടെ കേരളത്തിലെ തൃപ്രയാർ രാമക്ഷേത്രമടക്കം ഭഗവാൻ ശ്രീരാമനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിച്ച കാര്യവും പ്രധാനമന്ത്രി പരാമർശിച്ചു. പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കവേ ക്ഷേത്രത്തിനു മുകളിൽ വായുസേനയുടെ ഹെലികോപ്റ്ററുകൾ നടത്തിയ പുഷ്പവൃഷ്ടിയും അതിഥികൾക്ക് ആവേശം പകർന്നു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ രാജ്യത്തെ എല്ലാ പ്രധാന ആത്മീയ മതവിഭാഗങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുത്തു. വിവിധ ഗോത്രവിഭാഗങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവരും ചടങ്ങിൽ സംബന്ധിച്ചു. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, TDP നേതാവ് N. ചന്ദ്രബാബു നായിഡു, മുകേഷ് അംബാനി, അനിൽ അംബാനി, സുനിൽ മിത്തൽ, അമിതാഭ് ബച്ചൻ, രജനീകാന്ത്, മാധുരി ദീക്ഷിത്, അഭിഷേക് ബച്ചൻ, വിക്കി കൌശൽ, കത്രീന കൈഫ്, രൺബീർ കപൂർ, ആലിയ ഭട്ട്, സച്ചിൻ ടെണ്ടുൽക്കർ, അനിൽ കുംബ്ലെ, സൈന നെഹ്വാൾ, മിതാലി രാജ് അടക്കമുള്ളവർ ചടങ്ങിന്റെ ഭാഗമായി. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ രാജ്യമെമ്പാടും ഉത്സവാന്തരീക്ഷമായിരുന്നു.